ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാലാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് മെയിൻ എക്സാം നടന്നതിൻ്റെ 2024-25 ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ചോദ്യപേപ്പറിൽ ഫോട്ടോ ക്ലിയർ ഇല്ലാത്തത് കാരണം, എനിക്ക് ഫോട്ടോ ആയിട്ടാണ് കിട്ടിയത്, ക്ലിയർ ഇല്ലാത്തത് കാരണം ചോദ്യങ്ങൾ വായിച്ച് ആൻസർ പറയുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചോദ്യപേപ്പർ വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മെയിൻ എക്സാമിലേക്ക്, അടുത്ത എക്സാമിലേക്കൊക്കെ പഠിക്കുന്നവർക്ക് നമുക്ക് അപ്പോഴേക്കും ചോദ്യപേപ്പർ ഒറിജിനൽ കിട്ടിയിട്ട് വീഡിയോ ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന മോജിദത്തിലൊന്നായ ആകാശാരോഹണത്തിൻ്റെ അറബി പദം, ആകാശാരോഹണത്തിൻ്റെ അറബി പദം വരുന്നത് മേറാജ് എന്ന ഓപ്ഷൻ ബി ആണ്. മേറാജ്, മേറാജാണ് ആകാശാരോഹണം. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാപ്രയാണം എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്ത രണ്ടാമത്തത് എന്താണ്? അള്ളാഹുമ്മ ഐത്ത് മുംസിക്കൻ തലഫ, ഇത് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഭാഗക്കാർക്കാണ് നാശം നൽകണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്? ആർക്കാണ്? പിശുക്ക് കാണിക്കുന്നവർക്കാണ്, പിശുക്കന്മാർക്കാണ്. ഓപ്ഷൻ സി, പിശുക്കന്മാർക്കാണത്. അപ്പോൾ ഓപ്ഷൻ സി അത് അടയാളപ്പെടുത്താം. അടുത്തത് മൂന്നാമത്തത് എന്താണ്? മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർ ഉപമിച്ചത് എന്തിനോടാണ്? ഉപമിച്ചത് പൂർണ്ണചന്ദ്രനോടാണ്. ഓപ്ഷൻ എ, തൊലാൽ ബദറു അലൈന, പൂർണ്ണചന്ദ്രനോടാണ് ഉപമിച്ചത്. ഓപ്ഷൻ എ. നാല്, വീട്ടുകാരെ സഹായിക്കുക, ചെരിപ്പ് തുന്നുക തുടങ്ങിയ കാര്യങ്ങൾ അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? വിനയത്തിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിൻ്റെ അടയാളങ്ങളാണ്. ഓപ്ഷൻ ഡി. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലുള്ളവരോട് ഇരിക്കാൻ പറഞ്ഞു, അത് കേട്ട് വഴിയിൽ തന്നെ ഇരുന്നു. ആരായിരുന്നു? ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണ്. എ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ എന്നതാണ്. അടുത്തത് ആറാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിൽ ചെന്ന് മുഷ്രിക്കുകളെ നേരിട്ടു. എന്താണ്? തടഞ്ഞു വെച്ച ധനം തിരിച്ചെടുക്കാനാണ് ബദറിൽ. ഓപ്ഷൻ സി എന്നതാണ് അവിടെ ശരി രേഖപ്പെടുത്തേണ്ടത്. അടുത്തത്, ദവാഉൽ കൽബിൽ ഉൾപ്പെടാത്ത സൽക്കർമ്മം എന്താണ്? ദവാഉൽ കൽബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൃദയരോഗത്തിനുള്ള മരുന്ന് അഞ്ചാണ്. എന്താണ്? ഖുറാൻ ഓതുക, അമിത ഭക്ഷണം കഴിക്കാതിരിക്കുക, രാത്രി നിസ്കരിക്കുക, അത്താഴ സമയത്ത് ദുആ ചെയ്യുക, സജ്ജനങ്ങളോട് കൂട്ടുകൂടുക. അപ്പോൾ ഇതിൽ അതിൽ പെടാത്തത് ഏതാണ്? സുന്നത്ത് നിസ്കാരങ്ങളാണ് അതിൽ പെടാത്തത്. ഓപ്ഷൻ ഡി, സുന്നത്ത് നിസ്കാരം എന്നതാണ് ദവാഉൽ കൽബിൽ ഉൾപ്പെടാത്ത സൽക്കർമ്മം. അടുത്തത് എട്ട്, ഖബറിലെ പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടും. ഓപ്ഷൻ ബി, വെള്ളിയാഴ്ച രാവോ പകലോ മരിച്ചവർക്ക്, വെള്ളിയാഴ്ച രാവോ പകലോ മരിച്ചവർക്കാണ് ഖബറിലെ പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടുക. അടുത്തത് ഒമ്പത്, മമാ ഹലക്കുത്തുൽ ജിന്നു വൽ ഇൻസ് ഇല്ലാ ലിയഅബ്ദൂൻ എന്താണ് ഈ ഖുർആൻ ആയത്തിൻ്റെ ഗുണപാഠം എന്ത്? ഓപ്ഷൻ സി, മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് എന്നതാണ്. അടുത്ത പത്ത്, മുസ്ലിമായതിനാൽ അബൂജഹലിൻ്റെ മർദ്ദനമേറ്റ് രക്തസാക്ഷിയായി. ആരായിരുന്നു? സുമയ്യ റളിയല്ലാഹു അൻഹയാണ് അബൂജഹലിൻ്റെ ക്രൂര മർദ്ദനമേറ്റ് രക്തസാക്ഷിയായത്. സുമയ്യ, ഓപ്ഷൻ എ എന്നതാണ്. അടുത്ത പതിനൊന്ന്, ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവിക്കാതിരിക്കുക, സലാം അടക്കുക, ഇവ അവകാശങ്ങളാണ്. എന്തിൻ്റെ അവകാശങ്ങളാണ്? വഴിയുടെ അവകാശങ്ങൾ. ഓപ്ഷൻ ബി, വഴിയുടെ അവകാശങ്ങളാണ്. പന്ത്രണ്ട്, താഴെ കൊടുത്ത പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി, ഇബ്രാഹീമാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകളിൽ പെട്ടവർ അഞ്ച് പേരാണ്, മുഹമ്മദ്, ഇബ്രാഹീം, മൂസ, ഈസ, നൂഹ്. അപ്പോൾ ഇവിടെ അതിൽ വന്ന പേര് ഇബ്രാഹീമാണ്. ഇവിടെ വന്നതിലുള്ളത് ഓപ്ഷനിൽ, അപ്പോൾ ഇബ്രാഹീമാണ് ഏറ്റവും ശ്രേഷ്ഠർ, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? വസ്സൈഫ്, വസ്സൈഫ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ എത്ര നീട്ടണം? വസ്സൈഫ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ എത്രയാണ് നീട്ടേണ്ടത്?
അപ്പോൾ അവിടെ വന്ന മദ് ഏതാണ്? മദ്ദുല്ലീനാണ്. വസ്വൈഫ് എന്നിടത്ത് വന്നത് മദ്ദുല്ലീനാണ്. മദ്ദുല്ലീന് മൂന്ന് അലിഫ് നീട്ടാമെങ്കിലും ഒരു അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത്. അപ്പോൾ ഇവിടെ മൂന്ന് അലിഫ് നീട്ടാം, നീട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി അതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. നീട്ടൽ നിർബന്ധം ഒന്നല്ല. മൂന്ന് അലിഫിൻ്റെ അത്ര നീട്ടാം എന്നതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത് എന്നാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായത്. ബാക്കിയൊക്കെ അവിടെ നിർബന്ധമാണ് പറയുന്നത്. ഇവിടെ മൂന്ന് അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമില്ല. പിന്നെ രണ്ട് അലിഫിൻ്റെ കതിർ നമുക്ക് എവിടെയും പറയുന്നില്ല. അപ്പം അത് മനസ്സിലാക്കാം. ഓപ്ഷൻ ഡി ആണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. പതിനാല്, കാഫ്. കാഫ് എന്ന ആയത്ത് ഓതുമ്പോൾ അവിടെയുള്ള ഉണ്ടാകുന്ന മദ് ഏതാണ്? അവിടെ കാഫ് എന്നത് ഹർഫാണ്. ഹർഫ് ലാസിം ഹർഫി, ലാസിമായ മദ്ദാണ്. ലാസിം ഹർഫി എന്ന ഓപ്ഷൻ ബി ആണ്. അപ്പം അത് മനസ്സിലാക്കുക. കലിമത്താണെങ്കിൽ ലാസിം കലമി, അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ അവിടെ ആരിലും ലീനൊന്നും അല്ല, മനസ്സിലാക്കുക. അടുത്തത് അവിടെ ഓപ്ഷൻ ബി ആണ്. അടുത്ത പതിനഞ്ച്, താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ കൂടുതൽ നീട്ടൽ നിർബന്ധമുള്ള മദ്ദ്. കൂടുതൽ നീട്ടൽ നിർബന്ധമുള്ളത് ഓപ്ഷൻ ഡി, ലലോലൂൻ എന്ന ലാസിം കലമി, കലമിയായ മദ്ദാണ് ലലോലൂൻ എന്നത്. അവിടെ നമ്മൾ ആറ് ഹർക്കത്ത്, ആറ് ഹർക്കത്ത് നീട്ടണം. അവിടെ ലാസിം കലമി വരുന്നുണ്ട് കലിമത്തിൽ. ലോല്ലൂ അവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നു, സ്ഥിരമായ സുക്കൂന് ചെയ്യുന്നു, വരുന്നുണ്ട്. അപ്പോൾ അവിടെ മൂന്ന് അലിഫ് ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. അവിടെ പിന്നെ ലോലൂൻ എന്നിടത്ത് വഖ്ഫിൻ്റെ കാരണത്താൽ ആരിലായ മദ്ദ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ മൂന്ന് അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലതെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി ആണ് അവിടെ ശരി ഉത്തരം വരുന്നത്. മറ്റതൊക്കെ അല്ലതി അത്താമഹും ഇന്ന അൻസല്ല, അവിടെയൊക്കെ മദ്ദുൽ മുൻഫസിൽ റബ്ബിൽ ആലമി എന്നുള്ളവർക്ക് ആരിലായത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിർബന്ധം വരുന്നത് ലാസിമാണ്. ലോല്ലൂൻ എന്നിടത്ത് ലാസിം കലമി, ഓപ്ഷൻ ഡി. അടുത്തത് പതിനാറാമത്ത്, മിതമായ വേഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന രീതിക്ക് എന്താണ് പറയുക? തർത്തീൽ എന്നാൽ സാവധാനം, ഹദർ വേഗത്തിൽ ഓതുക, തദ്വീർ എന്ന് പറഞ്ഞാലാണ് മധ്യനിലയിൽ ഓതുക. അപ്പോൾ ഇവിടെ മിതമായ വേഗത്തിൽ, അതിനാണ് മധ്യനില എന്ന് പറയുന്നത്, അത് തദ്വീറാണ്, ഓപ്ഷൻ ഡി. അടുത്ത താഴെ കൊടുത്തവയിൽ ശരിയായ പാരായണം തിരഞ്ഞെടുക്കാനാണ്. അവിടെ ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ്. തൻവീനുകൾക്ക് ശേഷം സുക്കൂന് വരുമ്പോൾ ആ തൻവീനാകുന്ന നൂനിനെ കസറുള്ള നൂനാക്കിയിട്ട് ഉച്ചരിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതപ്പോൾ ഓപ്ഷൻ ബി എന്നതാണ് ശരിയടപ്പെടുത്തേണ്ടത്. പതിനെട്ട്, വ അബിനാഉകും എന്നതിലെ മദ്ദ്, മദ്ദുൽ മുത്തസില്, മദ്ദക്ഷരവും അംസയും ഒരേ കലിമത്തിൽ വന്നു, മദ്ദുൽ മുത്തസിലാണ്. നാ ഉ ഒരുമിച്ച് വന്നിട്ട് ഒരേ കലിമത്തിൽ, മദ്ദുൽ മുത്തസിൽ അടയാളപ്പെടുത്താം, ഓപ്ഷൻ ഡി. അടുത്ത പത്തൊമ്പത്, ഖുർആനിലെ ക്രമമനുസരിച്ച് സൂറത്തുൽ ലുക്കുമാനിന് തൊട്ട് ശേഷമുള്ളത്, തൊട്ടു ശേഷമുള്ളത് ഏതാണ് എന്നാണ്. ലുക്കുമാനിന് ശേഷം, അപ്പൊ ലുക്കുമാന് നന്ന ഖുർആനിലെ മുപ്പത്തി ഒന്നാമത്തെ സൂറത്താണ് ലുക്കുമാന്, മുപ്പത്തി ഒന്ന്. അപ്പോൾ ലുക്കുമാനിന് ശേഷം വരുന്നത് മുപ്പത്തി രണ്ടാമത്തത് സൂറത്തു സജദയാണ്. സൂറത്തു സജദ ഒന്നാമത്തെ ഓപ്ഷൻ, ഓപ്ഷൻ എ എന്നതാണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. ലുക്കുമാനിന് മുമ്പുള്ളത് സൂറത്തു റോം, സൂറത്തു റോം ലുക്കുമാനിന് ശേഷം വരുന്നത് സൂറത്തു സജദ. അപ്പോൾ അത് മനസ്സിലാക്കാം, ഓപ്ഷൻ എ അതടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? ഇരുപതാമത്തത്, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലം. ഇതിലെ മീം, അതിൻ്റെ മേലെ ഒരു മീം വരുന്നുണ്ട്, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്. എന്താണ് മീം? നിർത്തൽ നല്ലതാണ്, അവിടെ നിർത്തൽ നല്ലതാണ്, എന്നാൽ
ഓപ്ഷൻ സി ആണ് അവിടെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇക്ലാബാണെങ്കിൽ നമ്മളവിടെ ബാ വരണം മീമിന് ശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ വഖഫുകളെ കുറിച്ചിട്ട് പഠിച്ചിരുന്നു, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നിർത്തൽ നല്ലതാണ് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത എന്താണ് 21, അന്ത മൗലാന ഫൻസുർന അലൽ കൗമിൽ കാഫിരീൻ. അവസാന ആയത്താണ് ഏത് സൂറത്തിലേത്? അൽബക്കറയിലെ അവസാനത്തെ ആയത്താണ് നമ്മൾ പഠിച്ച ആമനർ റസൂല്, അതിലെ അവസാനത്തെ ആയത്ത് നമ്മൾ ബക്കറ അവസാനിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ സി എന്ന സൂറത്തിൽ ബക്കറ എന്നതാണ് നമ്മളവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. 22, സജ്ജനങ്ങൾക്ക് രക്ഷ സലാം തേടുന്ന ഒരു ദിക്കർ നിസ്കാരത്തിലുണ്ട്, അതേതാണ്? നാം ഏത് ദിക്കറാണ്? അത്തഹിയാത്താണ്. തഷഹുദിൽ എന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ അത്തഹിയാത്തിലാണ് നമ്മൾ സജ്ജനങ്ങൾക്ക് രക്ഷ തേടുന്നത്. സജ്ജനങ്ങളായ അടിമകൾക്കും അള്ളാഹു തആലയുടെ രക്ഷയുണ്ടാവട്ടെ നമ്മൾ പറയുന്നുണ്ട്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ജനങ്ങൾക്കും സജ്ജനങ്ങളായ അടിമകൾക്കും അള്ളാഹു തആലയുടെ സലാമും റഹ്മത്തും ബർക്കത്തൊക്കെ ഉണ്ടാകട്ടെ. നബിക്കും ഒക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് അത്തഹിയാത്തിലാണ്. അപ്പോൾ അത് ഓപ്ഷൻ എ തഷഹുദ് എന്നതാണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 23, എന്താണ്? നിസ്കാര ശേഷം അള്ളാഹു അക്ബർ, അൽഹംദുലില്ലാ, സുബ്ഹാന അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ എന്നൊക്കെ ചൊല്ലിയാൽ ലഭിക്കുന്ന എന്താണ് ലഭിക്കുന്നത്? എന്ത് പ്രതിഫലമാണ് അതൊക്കെ ചെയ്താൽ ലഭിക്കുന്നത്? എന്താണ്? പാപങ്ങൾ പൊറുക്കപ്പെടും. ഓപ്ഷൻ ബി ആണ്. സമുദ്ര നുരയോളം പാപങ്ങൾ ചെയ്താൽ അതൊക്കെ പൊറുക്കാൻ കാരണമാകും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി എന്നതാണ് ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്ത താഴെ കൊടുത്തവയിൽ സുജൂദ് സഹവ് ചെയ്ത് പരിഹരിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻ സി കുനൂത്ത് മറക്കുക. കുനൂത്ത് മറന്നാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യാം. ഓപ്ഷൻ സി ആണ്. 25, ഒരാൾ സലാം പറഞ്ഞു, അത് കേട്ട ഹാഷിം നിസ്കാരത്തിനിടയിൽ മടക്കി എങ്കിൽ ആ നിസ്കാരം എന്തായി? നിസ്കാരം നിഷ്ഫലമായി. അത് വീണ്ടും നിസ്കരിക്കണം. നിസ്കാരത്തിൽ അർത്ഥമുള്ള ഒരക്ഷരമോ ഒക്കെ മുഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിസ്കാരം നിഷ്ഫലമായി, വീണ്ടും നിസ്കരിക്കണം എന്ന ഓപ്ഷൻ എ ആണ് ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്തത്, ഫള്ള് നിസ്കാരത്തിന് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് എന്താ പേര്? റവാത്തിബ് സുന്നത്തുകൾ എന്നാണ് പറയുക. ഓപ്ഷൻ എ ആണ് ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്ത 27, മരക്കൊമ്പിലെ ഇലകൾ കൊഴിയും പോലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന സൽക്കർമ്മം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിസ്കരിക്കുക. ഓപ്ഷൻ ബി റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി നിസ്കരിക്കുക എന്നതാണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. അടുത്തത്, പ്രാതൽ 28, പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നതിൻ്റെ അറബി പദം ഫുത്തൂർ. ഫുത്തൂർ എന്ന ഓപ്ഷൻ സി ആണ് അവിടെ പ്രാതൽ എന്നതിൻ്റെ. 29, അള്ളാഹു തആല കേൾവിയുള്ളവനാണ് എന്നറിയിക്കുന്ന വിശേഷണം. അള്ളാഹു തആല കേൾവിയുള്ളവനാണെന്ന് അറിയിക്കുന്ന വിശേഷണം ഏതാണ്? സം ആണ് കേൾവി. അപ്പം കൗനുഹു സെമിയൻ എന്ന ഓപ്ഷൻ ഡി ആണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഓപ്ഷൻ ഡി കൗനുഹു സെമിയൻ എന്ന് അറിയിക്കുന്ന വിശേഷണം. കൗനുഹു സെമിയൻ, അള്ളാഹു തആല കേൾവിയുള്ളവനാണ്. വാജിബായ സിഫത്ത് അള്ളാഹു തആലയുടെ. അടുത്ത 30 എന്താണ്? വഹുവ ഹയ്യുല യമൂത്തു ബിഹദീൽ ഹൈർ. ഇത് ഉൾപ്പെടുന്ന ദിക്ർ ചൊല്ലേണ്ട സന്ദർഭം എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത്? ഓപ്ഷൻ ബി അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്റിൻ്റെ അവസാനമാണത്. അപ്പം അത് അടയാളപ്പെടുത്തുക, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ എന്നത്. ഓപ്ഷൻ ബി. അടുത്ത ഇനി 31 മുതൽ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യം നോക്കാം, ഉത്തരങ്ങൾ മനസ്സിലാക്കാം. താഴെ പറയുന്നവയിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള രണ്ടാമത്തെ വാതകം, ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓപ്ഷൻ എ ഓക്സിജൻ എന്നതാണ്. അടുത്ത 32, ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ചലിക്കാൻ സഹായിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ ഡി പേശികളാണ്.
അടുത്ത 33, ടെലിഫോൺ കണ്ടുപിടിച്ചതാര്? ഓപ്ഷൻ ഡി അലക്സാണ്ടർ ഗ്രാഹാം ബെൽ. അലക്സാണ്ടർ ഗ്രാഹാം ബെൽ ആണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. 34, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന മൃഗങ്ങൾ ആരാണ്? സസ്തിനികൾ, സസ്തിനികൾ, മാമൽസ്. ഓപ്ഷൻ ഡി. അടുത്തതെന്താണ്? 35, താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓപ്ഷൻ ബി, രാജസ്ഥാൻ എന്നതാണ്. അടുത്തത് 36, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന്? ഏതാണ്? ഓപ്ഷൻ ഡി, യമുന. യമുന എന്നതാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. അടുത്ത 37, 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വ്യാപാര തലസ്ഥാനം ഏതാണെന്ന്? ഓപ്ഷൻ എ കൊൽക്കത്ത. കൊൽക്കത്തയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വ്യാപാര തലസ്ഥാനം. അടുത്ത 38, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന സാമ്രാജ്യം ആരായിരുന്നു? മുഗളന്മാരായിരുന്നു. മുഗൾ സാമ്രാജ്യമായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഓപ്ഷൻ സി എന്നത്. അടുത്തത് 39, സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി, വാട്ടർ, വെള്ളം, വെള്ളം എന്നതാണ്, ജലം. 40, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആരായിരുന്നു? ഓപ്ഷൻ ഡി അബ്ദുൽ കലാം ആസാദ്. ഓപ്ഷൻ ഡി ആണ്. 41, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്നാണ്? ഓപ്ഷൻ എ സുകുമാർ സെൻ. ഓപ്ഷൻ എ സുകുമാർ സെൻ എങ്. അടുത്ത 42, തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഓപ്ഷൻ എ കോക്കസ് ന്യൂസിഫിറ. ന്യൂസിഫറ, കോക്കസ് ന്യൂസിഫറ എന്നതാണ് ഓപ്ഷൻ ശരി. അടുത്തതെന്താണ്? 43, സെലക്ട് ദ കൺജക്ഷൻ എന്താണ്? ഐ ലൈക്ക് ആപ്പിൾ ഡാഷ് ഓറഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വേർഡ്സ് ചേർക്കുമ്പം ആൻഡ്, ആൻഡ് എന്ന ഓപ്ഷൻ എ ആണ് ശരിയടപ്പെടുത്തേണ്ടത്. അടുത്ത 44, പ്രൊനൗണ് ഏതാ തിരിച്ചറിയാൻ? ഹീ ഗെയ്വ് മീ എ ഗിഫ്റ്റ്. അതിലെ പ്രൊണൗണ് ഹീ എന്നതാണ്. ഹീ, ഓപ്ഷൻ എ. അടുത്ത 45, ദ കറക്റ്റ് ഫോം ഓഫ് വെർബ്. ദ ടീച്ചർ ഡാഷ് ടെൽസ് അസ് എ സ്റ്റോറി. ടെൽസ്, ഓപ്ഷൻ ബി ആണ്, അതാണ് അവിടെ ശരിയായത്. അടുത്ത 46, പ്രൊനൗൺസ് വെച്ച് അവിടെ ഫിൽ ചെയ്യണം. എന്താണ്? ദിസ് ഈസ് ഡാഷ് ബുക്ക്. എന്താണ്? നമ്മളവിടെ മൈ എന്നല്ല ചേർക്കുക, ദിസ് ഈസ് മൈ ബുക്ക്, ഇത് എൻ്റെ ബുക്കാണ്. അപ്പോൾ അവിടെ മൈ എന്നത് ചേർക്കുക. ഒരു ഉറുമ്പ് അതിൻ്റെ ദ്വാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഡോട്ടിട്ട വഴികളിലൂടെ പഞ്ചസാരയുടെ കഷ്ണങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു, അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ അവിടെ ഒരു മീറ്റർ എന്നൊക്കെ ഇങ്ങനെ നമുക്കവിടെ തന്നിട്ടുണ്ട്. അത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്കവിടെ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി, 2 മീറ്ററും 25 സെൻറ്റിമീറ്ററും എന്നതാണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. മനസ്സിലാക്കാം, അത് ടോട്ടല് പ്ലസ് ചെയ്താൽ ആൻസർ കിട്ടും. ഓപ്ഷൻ ബി എന്നതാണ് അവിടെ. അടുത്തത് 48, 67 ലിറ്റർ പാല് ഡാഷ് മില്ലി ലിറ്റർ. എത്ര മില്ലി ലിറ്ററാണ് 67 ലിറ്റർ പാല് എന്നതാണ്. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ ഇവിടെ 67000 എന്ന ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്. 49, അവിടെ തന്ന സംഖ്യ 25345 ഉണ്ട്. അതിൽ 5 സ്ഥാനമൂല്യങ്ങളുടെ ആകെ തുക. അപ്പോൾ ഇവിടെ 5000 സ്ഥാനത്ത് ഒരു 5 പിന്നെ അവസാനത്തെ 1 സ്ഥാനത്ത് ഒരു 5. അപ്പോൾ 5005 എന്ന ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ട് വരിക. 50 എന്താണ്? രാവിലെ 9:30 to 11 ഇടയിൽ എത്ര സമയം ഉണ്ടാവും? എത്രയാണ്? 9:30 to 10 ആണെങ്കിൽ 1 hour, പിന്നെ അവിടെ 1.5 hours. അപ്പോൾ 1 hour and 30 minutes, 1 hour 30 minutes എന്ന ഓപ്ഷൻ സി ആണ് അവിടെ ശരി. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയടയാളപ്പെടുത്തേണ്ടത്.
അപ്പൊ ഇത്രയാണ് നാലാം ക്ലാസ്സിലെ ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.